നമസ്തേ. ഇന്ന് നമ്മൾ പുണർദം മുതല് ഉത്രം വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് നോക്കുന്നത്. കുംഭമാസത്തിലെ ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, കുംഭമാസം എന്ന് പറഞ്ഞാൽ 14 ഫെബ്രുവരി 2020 മുതൽ 13 മാർച്ച് 2020 വരെയുള്ള സമയങ്ങളില് പുണർദം മുതൽ ഉത്രം വരെ നക്ഷത്രം വരെയുള്ള അവരുടെ ഫലങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ പോസ്റ്റുകളെല്ലാം മുടക്കം കൂടാതെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മുതലായവ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റേത് സോഷ്യൽ മീഡിയകളാണെങ്കിലും അടുത്ത പോസ്റ്റുകൾ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ പോസ്റ്റുകളോട് റിയാക്ട് ചെയ്യുന്നവർക്കാണ് എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യുക ഈ പോസ്റ്റ് താല്പര്യമുള്ളവർ. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. പുണർദം നക്ഷത്രത്തിലെ കുംഭമാസം പൊതുവെ തൊഴിൽ രംഗത്തും മറ്റും സാമ്പത്തിക നേട്ടം അതേപോലെ പ്രശസ്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഭൂമി ക്രയവിക്രയം നടത്താൻ സാധിക്കും. പുതിയ വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ അനുകൂലമാണ്. സുഹൃത്തുക്കൾ എന്നാൽ അനുകൂലമായിരിക്കില്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും ചില തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം എന്ന് പറയുന്നത്. 7, 14, 24 എന്നീ തീയതികള് കുംഭമാസത്തിലെ 7, 14, 24 തീയതികള് പുണർദം നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലം ആയിരിക്കില്ല. ഇനി നമുക്ക് പൂയം നക്ഷത്രത്തിന്റെ കുംഭമാസത്തിലെ ഫലങ്ങൾ നോക്കാം. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുവാനുള്ള ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസം. തൊഴിൽ രംഗം പൊതുവെ അനുകൂലമാണ്. ആരോഗ്യ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളിൽ നിന്നും ചില അല്പം മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളും ഉണ്ടാകും. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസത്തിലെ 7, 10, 15, 27, 30 തീയതികള് അനുകൂലമല്ല. ഇനി നമുക്ക് ആയില്യം നക്ഷത്രത്തിന്റെ ഫലമാണ്. ആയില്യം നക്ഷത്രത്തിൽ കുംഭമാസം സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഉന്മേഷവും ഉണർവും ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. നിർമ്മാണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ എഞ്ചിനീയർമാർ മുതലായവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. പൂർവീക ധനമൊക്കെ കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്രതീക്ഷിതമായി മറ്റുള്ളവരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന ഒരു സമയമാണിത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. 3, 9, 16, 19, 25 എന്നീ തീയതികൾ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസത്തിലെ ഈ തീയതികൾ അനുകൂലമല്ല. ഇനി നമുക്ക് മകം നക്ഷത്രത്തിലെ കുംഭമാസം എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസം. പുതിയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. അമിത ചിലവ് ഉണ്ടാകുന്ന, അപ്രതീക്ഷിതമായും മറ്റും പ്രതീക്ഷിക്കാത്ത കുറച്ച് ചിലവുകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. കുടുംബജീവിതം പൊതുവെ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസം സമാധാനപരമായിരിക്കും. 3, 11, 18 തീയതികള് ഇവർക്ക് അത്ര അനുകൂലം ആയിരിക്കില്ല. ഇനി നമുക്ക് പൂരം നക്ഷത്രത്തിന് കുംഭമാസം എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉണ്ട്. ബാങ്ക് ലോൺ മുതലായവ മൂലം സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിധി വരെ അയവ് കിട്ടും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉയർന്ന പഠനമൊക്കെ നടത്താൻ കഴിയും, അതേപോലെ ഇന്റർവ്യൂലൊക്കെ വിജയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. കുടുംബജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. 6, 11, 17, 24, 28 എന്നീ തീയതികൾ ഇവർക്ക് കുംഭമാസത്തിലെ ഈ തീയതികൾ ഇവർക്ക് അനുകൂലമല്ല. ഇനി നമുക്ക് ഉത്രം നക്ഷത്രത്തിന് കുംഭമാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ അനുയോജ്യമായ ഒരു സമയമാണിത്.
കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമല്ല. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ ഒരു ഇടിച്ച് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഒന്നിലധികം ജോലികൾ ഒരേ സമയം ഏറ്റെടുക്കേണ്ടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ ഒരു സമയമാണ്. കുടുംബ ജീവിതത്തിൽ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. കുറച്ച് സ്വരച്ചേർച്ച കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെയധികം കരുതലോടെ മാത്രമേ ഉത്രം നക്ഷത്രക്കാർ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ കുംഭമാസത്തിൽ പ്രയോഗിക്കാവൂ. 4, 5, 22, 27 എന്നീ നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. ഇത് നാളുകളെ ആസ്പദമാക്കിയുള്ള ഫലമാണ്, ആരുടെയും ജാതക ഫലമല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.